ഹലോ എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ കാണാത്തതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു തുടങ്ങിയ വീഡിയോ ഇടുന്നില്ലേ, വീഡിയോ ഇടുന്നില്ലേ, ചേച്ചി ഇന്നതിനെ പറ്റി വീഡിയോ ചെയ്യുമോ, ഇന്ന വിഷയത്തെപ്പറ്റി വീഡിയോ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഓണമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കമ്മിങ് ബാക്ക് ടു നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ MLSPs വേണ്ടിയിട്ട് വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പേർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു THANU'S ഡയറി. പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് MLSPയുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും എങ്ങനെയാണ് മെയിൻ ചെയ്യുന്നത്, ആ റിപ്പോർട്ടിങ്ങിനെ പറ്റിയും ആ റെക്കോർഡ്സ് മെയിൻ്റെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മുടെ റെക്കോർഡിംഗ് ആ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്. ഓക്കെ, കൊണ്ടും വെയിറ്റ് ചെയ്യാൻ വീഡിയോയിലേക്ക് പോയി. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് രണ്ട് റിപ്പോർട്ടിംഗ് പോർട്ടലാണുള്ളത്, APHWC പോർട്ടൽ, പിന്നെ കുറച്ച് ഗൂഗിൾ ഫോംസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഡെയിലി ഒരു 5 PM മുമ്പ് നമ്മൾ ഡെയിലി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത്, റെക്കോർഡ്സ് മെയിൻ്റെനൻസും അങ്ങനെയില്ല. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറയുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് പോകാറുണ്ട്, കുറച്ച് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ഞങ്ങളും രണ്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സോ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്ട്രാ നമ്മളതിൽ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ നമുക്കൊരു ഫീൽഡ് ഡയറി ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ, നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു MLSPയുടെ റിപ്പോർട്ടിംഗ് ഒരു പോർട്ടലാണ് APHWC. അപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട്സ് അയക്കുന്ന ഒരു പോർട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് MLSP എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോർട്ടലാണ് APHWC പോർട്ടൽ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് സാലറിയും അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരതിൻ്റെ കീഴിൽ അനുവദിച്ച് തരുന്നത്. സോ നമ്മുടെ മെയിനായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് APHWC പോർട്ടലാണ് കേട്ടോ. ഈ APHWC പോർട്ടലിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഡെയിലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റാണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് മന്ത്ലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ഉണ്ട്, പിന്നെ ഹെൽത്ത് മേള നമ്മൾ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുക അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെക്ഷൻ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന അതിന് ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയിലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. ഡെയിലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റിനകത്ത് അവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഫസ്റ്റ് എത്ര OP നമ്മുടെ OP എന്ന് പറയുന്നത് നമ്മുടെ സബ്സെൻറ്റിനകത്ത് നമ്മൾ എത്ര ക്ലയൻറ്റ്സിനാണ് അന്നേ ദിവസം കെയർ കൊടുത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ നമ്പർ എഴുതിയാൽ മതി കേട്ടോ. ടോട്ടൽ നമ്പർ നമ്മൾ അയക്കണം, അത് കഴിഞ്ഞിട്ട് മെയിൽ ഇത്ര ഫീമെയിൽ ഇത്ര എന്ന് അയക്കണം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എത്ര ടെലി കൺസൾട്ടേഷൻ സർവീസ് നമ്മൾ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര പാലിയേറ്റീവ് പേഷ്യൻസിനെ നമ്മൾ വിസിറ്റ് ചെയ്ത്, എല്ലാം നമ്പർ വൈസ് മാത്രമേ ഉള്ളൂ, വേറെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ഒരു കാര്യമില്ല. പിന്നെ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു 36 ഡ്രഗ്സോളം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ചിലയിടങ്ങളിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് ചിലയിടത്തൊന്നും വന്നിട്ടില്ല, ഞങ്ങളുടെ അവിടെ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഈ 36 ഡ്രഗ്സിൽ എത്രയാണ് നിങ്ങൾ കൊടുത്തു പേഷ്യൻസിന്, പിന്നെ ഒരു 9 ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് സർവീസസ് ഉണ്ട്, അപ്പോൾ അതിൽ എത്രയാണ് നിങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക, അപ്പോൾ അതെല്ലാം നമ്പർ വൈസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇത് അത്രയുമാണ് ഡെയിലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ആൻഡ് വെൽനസ് സെക്ഷൻ കണ്ടക്ട് ചെയ്തോ, അതിൽ നമ്മൾ SN കൊടുക്കുകയാണെങ്കിൽ എത്ര പേര് ഉണ്ടായിരുന്നു വെൽനസ് സെക്ഷനിൽ, പിന്നെ അതിന് ബേസ് ചെയ്തിട്ട് കുറച്ച് വിശദീകരിച്ച് അവർ ചോദിക്കും, അതായത് ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണ്, എത്ര പേരുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷൻ വരും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ഡെയിലി റിപ്പോർട്ട്. അതിനാൽ മന്ത്ലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റാണ്, അത് ഒരു മന്ത് നമ്മൾ എത്ര ചെയ്തു, നമ്മൾ ഈ അയച്ച റിപ്പോർട്ടെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മന്ത് വൈസ് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എത്ര പേഷ്യൻസ് ഉണ്ട്, മെയിൽ എത്ര, ഫീമെയിൽ എത്ര, പിന്നെ എത്ര ഓറൽ ക്യാൻസർ സ്ക്രീൻ ചെയ്തു, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്തു, അതിൽ എത്ര പുതിയ കേസസ് വന്നു, പിന്നെ എത്ര ടോട്ടൽ എത്ര NCD പേഷ്യൻസ് നമ്മുടെ HWC കീഴെ വരുന്നുണ്ട്, DM എത്ര, ഹൈപ്പർ ടെൻഷൻ എത്ര, പിന്നെ നമ്മൾ എത്ര പേരെ സ്ക്രീൻ ചെയ്തു ആ മന്തിൽ, എത്ര ന്യൂ പേഷ്യൻസ് നമ്മൾ കണ്ടുപിടിച്ച് റെഫർ ചെയ്തു, അതിൽ എത്ര എണ്ണം കൺഫേമായി വന്നു, പിന്നെ എത്ര മീറ്റിംഗ്സ് സബ് സെൻ്ററിലും കമ്മ്യൂണിറ്റിയിലൊക്കെ അറേഞ്ച് ചെയ്തു, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മന്ത്ലി റിപ്പോർട്ട്. അത് നമ്മളിങ്ങനെ ഒരു നമ്പർ വൈസ് അയച്ചാൽ വളരെ എളുപ്പമാണ്, ഡിസ്ക്രൈബിംഗ് ഫോർമാറ്റ് ഒന്നും അല്ല. സോ അതും നമ്മളിങ്ങനെ എല്ലാം മന്ത്ലി ഒരു മന്തിൻ്റെ എൻഡാകുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം, അതാണ് മന്ത്ലി റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് എന്തെങ്കിലും കൂടുതൽ അതിനകത്ത് ഒരു ഫോട്ടോ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ.
പിന്നെ അതിനകത്ത് പറഞ്ഞാൽ ഹെൽത്ത് മേള. ഹെൽത്ത് മേള എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാ മാസവും ഒരു 14-15 തീയതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ, ഇപ്പോൾ ഇതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്, ക്യാൻസർ ഡേ, പിന്നെന്തോ അതേപോലുള്ള നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ഹെൽത്ത് മേള എന്ന് പറയുമ്പോൾ കുറച്ച് പേരെ അറേഞ്ച് ചെയ്ത ക്ലാസ് എടുക്കുകയോ എന്തെങ്കിലും പപ്പർ ഷോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. എത്ര പേര് പങ്കെടുത്തു, അതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യണം, പിന്നെ എന്തിനെ കുറിച്ചാണ് നമ്മൾ, അതിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ABH ടെക്നോളജി പോർട്ടലിനകത്തെ കാര്യങ്ങൾ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ ഗൂഗിൾ ഫോംസ് ആണ്. കുറച്ചുകൂടെ ടഫാണ് ചെയ്യാൻ വേണ്ടി, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് എന്നൊന്നും ചെയ്തു പോയാൽ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ എഴുതുന്നതിൻ്റെ അത്രയും ഡിഫിക്കൽട്ടൊന്നും അല്ല, എന്നാലും നമുക്ക് അതൊക്കെ ഇങ്ങനെ എടുത്ത് വരാൻ കുറച്ച് പാടാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അയക്കേണ്ട നമ്പർ വൈസ് തന്നെയാണ്, പക്ഷെ കുറച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ചോദിച്ചേക്കുന്നത് പറഞ്ഞാൽ അന്ന് ദിവസം എത്ര പേഷ്യൻ്റ്, ടോട്ടൽ പേഷ്യൻ്റ് എത്ര ഉണ്ടായിരുന്നു, പിന്നെ എത്ര പേർക്കാണ് നമ്മൾ എന്താ കെയർ കൊടുത്തത്, എത്ര പാലിയേറ്റീവ് പേഷ്യൻസിനെ കണ്ട് കെയർ കൊടുത്തു, എത്ര ഡിസ്ചാർജ് റീഹാബിലിറ്റേറ്റീവ് പേഷ്യൻസിനെ കണ്ട് കെയർ കൊടുത്തു, എത്ര കമ്മ്യൂണിറ്റി ട്രെയിനിങ്സ് നമ്മൾ ചെയ്തു, എഡ്യൂക്കേഷൻ ക്ലാസ് എത്ര എണ്ണം അന്നത്തെ ദിവസം കൊടുത്തു, പിന്നെ ചോദിച്ചേക്കുന്നത് നമ്മൾ സബ് സെൻറ്ററിലാണോ അതോ കമ്മ്യൂണിറ്റിയിലാണോ അതോ CHSEയിലാണോ ഡ്യൂട്ടി എടുത്തത്, അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എത്ര DM ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിന്ന് ചെക്ക് ചെയ്തു, പിന്നെ അതിൽ എത്ര പേര് നമ്മൾ എന്താ പോസിറ്റീവ് റിസൾട്ടായിട്ട് കണ്ടുപിടിച്ച് റെഫർ ചെയ്തു, അതേപോലെ ഹൈപ്പർ ടെൻഷനും എത്ര പേര് നമ്മൾ ചെക്ക് ചെയ്തു, അതിൽ എത്ര പേര് നമ്മൾ റെഫർ ചെയ്തു. അപ്പോൾ അതൊക്കെ ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പമാണ്, ഈ രണ്ട് ഫോണിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് അയക്കാൻ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഗൂഗിൾ ഫോംസിനകത്ത്. ഈ ഗൂഗിൾ ഫോംസിനകത്ത് ഡെയിലി റിപ്പോർട്ടിംഗ് ഫോമാറ്റാണ് ഇതൊക്കെ വരുന്നത്. അടുത്ത് നമുക്ക് വീക്ക്ലി റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ഉണ്ട് ഗൂഗിൾ ഫോംസിൽ തന്നെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു വീക്ക് ചെയ്ത കാര്യങ്ങൾ, എത്ര മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു, എത്ര പേഷ്യൻസിനൊക്കെ ചെയ്തു, എത്ര ന്യൂ ഹൈപ്പർ ടെൻസീവ് കേസസ്, ന്യൂ DM കേസസ് ഒക്കെ വന്നു, അതൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്കത് മാനേജ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് NHM നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റെക്കോർഡിംഗ് റിപ്പോർട്ടിംഗ് ഫോമാറ്റ്, ABH WC പോലുള്ള കുറച്ച് ഗൂഗിൾ ഫോം. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതനുസരിച്ച് നമ്മൾ രണ്ട് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഫീൽഡ് ഡയറിയാണ്. ഫീൽഡ് ഡയറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണുള്ളൂ, ഫീൽഡ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവർക്കും കാണുള്ളൂ. അപ്പോൾ ആ ഡയറിക്കകത്ത് നമ്മൾ ഡേറ്റ് ഇട്ടിട്ട് ഓരോ ദിവസം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വീടുകളും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇട്ട് അതിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നെ റിപ്പോർട്ട് അയക്കുമ്പോൾ എളുപ്പമായിരിക്കും കണ്ടുപിടിക്കണേ. അപ്പോൾ നമ്മളൊരു ഫീൽഡ് ഡയറി കീപ്പ് ചെയ്യുക, നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഒരു ദിവസം റിപ്പോർട്ട് അയക്കാൻ വിട്ടു പോയാലും പിന്നീട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് രണ്ട് രജിസ്റ്റേഴ്സാണ്. അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രജിസ്റ്ററിൽ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സും ഹെൽത്ത് മേളയൊക്കെ നടത്തുമല്ലോ. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരുടെ സൈനും അതൊക്കെ മേടിച്ച് അതൊരു എന്താ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ നടത്തുന്ന ഇവൻസിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൽ പങ്കെടുത്തവരെ പുപ്പും നിന്നുമൊക്കെ മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ രജിസ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡ് ഡയറി പോലെ തന്നെ ഡേറ്റ് ഇട്ട് അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടില്ല, എന്നാലും ഒരു ചുരുക്ക രൂപത്തിലൊന്ന് നോട്ട് ചെയ്തൊക്കെ വയ്ക്കും. നേരത്തെ റിപ്പോർട്ടായിട്ടല്ല, ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ പോർട്ടൽ വഴി റിപ്പോർട്ട് അയക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ രജിസ്റ്റർ മെയിൻ്റനൻസ്, റെക്കോർഡ് മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. കുത്തിയിരുന്ന് നമുക്കിങ്ങനെ കുത്തിയിരുന്ന് എഴുതി ഒരുപാട് റിപ്പോർട്ട് അടിച്ചൊന്നും നമ്മൾ തളരത്തില്ല, വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഒരു റെക്കോർഡ് മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത്. സോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാം എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു നല്ല കണ്ടൻറ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ബൈ ബൈ, ടാറ്റാ, സീ യു അഗൈൻ.